Namaskaram undu. Ellavarkkum Malayali Sol Channel-ilekku swagatham. Innu 15 September 2021 Budhan. Kelagamathiyile pradhana varthakalilekku onnu nokkam. Adivega railinu pachakkodi. Paridhasthithi anumathi munkoor vendennu kendram. Navaratri kaalathu aakramanathinte paddhathiyitta 6 bheekarar arrestil pinnil Daavoodum. Modi Biden koodikkaazhcha 24-inu Aaluvayil train thatti ammayum makalum marichu. Vaarthayilekku vishadamayi pogam. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം. തിരുവനന്തപുരം കേരളത്തിന്റെ വികസന സ്വപ്നമായ തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിലിന് മുൻകൂർ പരിസ്ഥിതി അനുമതി ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ വ്യക്തമാക്കിയതോടെ പദ്ധതി മാർഗം കൂടുതൽ സുഗമമായി. പരിസ്ഥിതി ആഘാത പഠനം സംബന്ധിച്ച 2006 കേന്ദ്ര വിജ്ഞാപനത്തിൽ റെയിൽവേയോ റെയിൽ പദ്ധതികളോ ഉൾപ്പെടുന്നില്ലെന്നും അതിനാൽ കേരളത്തിന്റെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് മുൻകൂറായി പരിസ്ഥിതി അനുമതി വേണ്ടെന്നുമാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പരിസ്ഥിതി അനുമതി കിട്ടും മുമ്പ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ശാസ്ത്രജ്ഞർ ഡോക്ടർ മുരളീകൃഷ്ണയാണ് ഹരിത ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. പദ്ധതിക്ക് റെയിൽവേയുടെ തത്വത്തിലുള്ള അനുമതി നേരത്തെ കിട്ടിയിരുന്നു. സമ്പൂർണ്ണ അനുമതിയും 185 ഹെക്ടർ റെയിൽവേ ഭൂമി വിട്ടുകിട്ടുന്നതിലും ഉടൻ തീരുമാനമുണ്ടാകും. കേന്ദ്രം ഹരിത ട്രൈബ്യൂണലിൽ പറഞ്ഞത് വിമാനത്താവളം, തുറമുഖം, ദേശീയപാത, കെട്ടിട നിർമ്മാണം തുടങ്ങിയ 39 വികസന പദ്ധതികൾക്ക് മുൻകൂർ പരിസ്ഥിതി അനുമതി വേണ്ട. നോയിഡ, ഗ്രേറ്റർ നോയിഡ മെട്രോയ്ക്ക് പരിസ്ഥിതി അനുമതി വേണമെന്ന ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. പരിസ്ഥിതി അനുമതി മുൻകൂർ വേണ്ടെന്ന് കേന്ദ്രം, പരിസ്ഥിതി സൗഹൃദം. കാർബൺ ബഹിർഗമനം തീരെയില്ല. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒഴിവാകും. 4 വർഷത്തിനകം കാർബൺ ബഹിർഗമനം 280,000 ടൺ കുറയും. ഭൂമി, പാറ, മണ്ണ്, മണൽ കുറച്ചു മതി. പരിസ്ഥിതി ലോല മേഖലകളിലൂടെ അല്ല റെയിൽവേ. 88 കിലോമീറ്റർ പാടങ്ങളിൽ എലിവേറ്റഡ് പാത. 100 വർഷത്തെ പ്രളയ വിധാനത്തിലും 1 മീറ്റർ ഉയരം. അതിവേഗ റെയിൽ കേരളത്തിന് ആവശ്യമാണ്. കൃഷിയിടങ്ങളും ജലാശയങ്ങളും നശിപ്പിച്ചോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചോ ആവില്ല പദ്ധതി. 9,314 കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും. ഒഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഗതാഗതം ഇങ്ങനെ. പ്രതിദിനം 46,206 റോഡ് യാത്രക്കാർ ഇതിലേക്ക് മാറും. 1 വർഷത്തിനകം 12,872 യാത്രാ വാഹനങ്ങൾ ഒഴിവാകും. വർഷം 530 കോടിയുടെ ഇന്ധനം ലാഭിക്കാം. 500 ലോറികൾ ചരക്ക് സഹിതം കൊണ്ടുപോകുന്ന റോറോ സർവീസും റോഡിൽ ചരക്ക് വാഹനങ്ങൾ കുറയും. മോഡി ബൈഡൻ കൂടിക്കാഴ്ച 24-ന് ന്യൂഡൽഹി. 4 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ കോഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഈ മാസം 24-ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. ബൈഡനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. അഫ്ഗാൻ സ്ഥിതി വിശേഷമായിരിക്കും ചർച്ചാ വിഷയം. ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഷി ഹിഡേ എന്നിവരാണ് വൈറ്റ് ഹൌസിൽ നടക്കുന്ന കോഡ് സമ്മേളനത്തിലെ മറ്റു 2 പങ്കാളികൾ. 23 മുതൽ 25 വരെയാണ് മോദിയുടെ സന്ദർശനം. 25-ന് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയുടെ 76-ാം ഉന്നതതല സമ്മേളനത്തിലും പങ്കെടുക്കും. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ ഹൌഡി മോഡി പരിപാടിക്കായി 2019 സെപ്റ്റംബറിൽ US സന്ദർശിച്ചിരുന്നു. നവരാത്രി കാലത്ത് ആക്രമണത്തിന് പദ്ധതിയിട്ട 6 ഭീകരർ അറസ്റ്റിൽ, പിന്നിൽ ദാവൂദും. ന്യൂഡൽഹി. അധോലോക കുറ്റവാളി ദാവൂദ് ഖാം ഇബ്രാഹിമിന്റെ ഒത്താശയോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നവരാത്രി ആഘോഷകാലത്ത് ഭീകരാക്രമണത്തിന്റെ പദ്ധതിയിട്ട പാക് പരിശീലനം ലഭിച്ച 2 പേരടക്കം 6 ഭീകരരെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തു. ഒരാൾ രാജസ്ഥാനിലെ കോട്ടയിലും 2 പേർ ഡൽഹിയിലും 3 പേർ ഉത്തർപ്രദേശിലുമാണ് അറസ്റ്റിലായത്. UP ഭീകരവിരുദ്ധ സ്ക്വാഡും ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഭീകര മൊഡ്യൂളിനെ പറ്റി വിവിധ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ നടത്തിയത്. മഹാരാഷ്ട്ര സ്വദേശി ജാൻ മുഹമ്മദ് അലി ഷെയ്ഖ് മുംബൈ 47, ഡൽഹി ജാമിയ സ്വദേശി ഒസാമ 22, ഉത്തർപ്രദേശ് സ്വദേശികളായ സീഷാൻ ബാമർ, പ്രയാഗ്രാജ് 28, മുഹമ്മദ് അബുബക്കർ ബഹ്റൈച്ച് 23, മുൻചന്ദ് എന്ന ലാല റായ്ബറേലി 47, മുഹമ്മദ് ആമിർ ജാവേദ് ലക്നൗ 31 എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് മാരക സ്ഫോടന ശക്തിയുള്ള 2 കിലോ RDX, 2 ഗ്രനേഡുകളും, 2 IED ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, 1 ഇറ്റാലിയൻ പിസ്റ്റളും കണ്ടെടുത്തു. 2 പേർക്ക് പാക് പരിശീലനം. ഭീകരരിൽ സിഷാനും ഒസാമയും കഴിഞ്ഞ ഏപ്രിലിൽ മസ്കറ്റിലെത്തുകയും അവിടെ നിന്ന് ബോട്ടിൽ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു. സിന്ധ് പ്രവിശ്യയിലെ തട്ട എന്ന സ്ഥലത്ത് ഒരു ഫാം ഹൌസിൽ 15 ദിവസം തങ്ങിയ ഇവരെ പാക് ചാരസംഘടനയായ ISI ബോംബുകൾ ഉണ്ടാക്കാനും AK-47 തോക്കുകൾ ഉൾപ്പെടെ പ്രയോഗിക്കാനും പരിശീലിപ്പിച്ചു. 2 പാക് സൈനികരാണ് പരിശീലിപ്പിച്ചത്. ആക്രമണ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ച് ബോംബുകൾ സ്ഥാപിക്കുകയായിരുന്നു ഇവരുടെ ദൗത്യം. സംഘത്തിന്റെ ചുമതല. ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ അനീസ് ഇബ്രാഹിമിനായിരുന്നു
ഒരു സംഘത്തിന്റെ ചുമതല ഷെയ്ഖ് മുൻചന്തം ഉൾപ്പെടുന്ന ഈ സംഘത്തിന് അതിർത്തി വഴി ആയുധങ്ങൾ കടത്തി ഒളിപ്പിക്കാനും ഹവാല പണം സംഘടിപ്പിക്കാനുമുള്ള ചുമതലയായിരുന്നു. മുംബൈയിലടക്കം ഇടപാടുകൾ കുറഞ്ഞതോടെ വരുമാനം നിലച്ച ദാവൂദ് സംഘത്തോട് ഓപ്പറേഷൻ നടത്താൻ ഐ എസ് ഐ ആവശ്യപ്പെട്ടതായാണ് വിവരം. ഭീകര സംഘത്തിൽ ബംഗാളി സംസാരിക്കുന്ന 15 പേരുണ്ടെന്നും അവർക്കും പാക് പരിശീലനം ലഭിച്ചിട്ടുണ്ടോ ആകാമെന്നും വെളിപ്പെടുത്തി ഭീകരാക്രമണത്തിനുള്ള ആസൂത്രണവും ഏകോപനവും അതിർത്തിക്കപ്പുറത്തുള്ളവരാണ് നടത്തിയതെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കമ്മീഷണർ നീരജ് താക്കൂർ പറഞ്ഞു. ആലുവയിൽ ട്രെയിൻ തട്ടി അമ്മയും മകളും മരിച്ചു. ആലുവ റെയിൽപാളം മറികടക്കവേ അമ്മയും മകളും ട്രെയിനിടിച്ച് മരിച്ചു. തായിക്കാട്ടുകര പട്ടാട് പാടം കൊച്ചപ്പിള്ളി വീട്ടിൽ റാഫേലിന്റെ ഭാര്യ ഫിലോമിന 61, മകൾ അഫയ 33 എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 15:45 പുളിഞ്ചോട് കവലയ്ക്ക് സമീപം രത്തിന സാഗർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ പോയി മടങ്ങുകയായിരുന്നു. വളവുള്ള ഭാഗമായതിനാൽ ട്രെയിൻ വരുന്നത് കണ്ടില്ലെന്ന് കരുതുന്നു. ട്രാക്കിലായിരുന്ന അവയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഫിലോമിന അപകടത്തിൽപ്പെട്ടതെന്ന് സൂചനയുണ്ട്. മൃതദേഹങ്ങൾ ആലുവ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നാട്ടുകാര്യം. വികസനത്തിന് വേഗതയില്ല, ആളൊഴിഞ്ഞ പൊന്നംതുരുത്ത്. കടക്കാവൂർ പ്രകൃതി രമണീയമായ പൊന്നംതുരുത്തിന്റെ വികസനത്തിൽ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതി ശക്തമാകുന്നു. അഞ്ചുതങ്ങ് പഞ്ചായത്തിലാണ് വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന പൊന്നംതുരുത്ത്. അഞ്ചുതങ്ങ് കായലിന്റെ മധ്യഭാഗത്തായാണ് പൊന്നംതുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. നടപ്പാക്കാത്ത വികസനം. മുരുക്കുമ്പുഴ, കഠിനംകുളം, പെരുമാതുറ, പണയിൽക്കടവ്, പൊന്നംതുരുത്ത്, കായ്ക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ ടൂറിസം സാധ്യതകളെപ്പറ്റി പഠിക്കാൻ 2019 അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രദേശം സന്ദർശിച്ചിരുന്നു. വളരെയധികം ടൂറിസം വികസന സാധ്യതകൾ ഉള്ളതിനാൽ ഈ സ്ഥലങ്ങളുടെ ടൂറിസം വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അന്ന് മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും പൊന്നംതുരുത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിനായുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ കൈക്കൊണ്ടില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. പേരിന് പിന്നിലെ കഥ. ഒരു കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം സ്വർണം സൂക്ഷിക്കാനായി തുരുത്ത് ഉപയോഗിച്ചിരുന്നെന്നും അങ്ങനെയാണ് പൊന്നംതുരുത്തെന്നും പേര് ലഭിച്ചതെന്നും ഐതിഹ്യമുണ്ട്. NSS ഓൾ ഇന്ത്യമാർക്ക് കോഴിക്കുഞ്ഞ് വിതരണം. കല്ലമ്പലം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവധനം കോവിഡ് കാല പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്ക് കോഴിക്കുഞ്ഞ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വോളണ്ടിയർ എസ് ഷാദയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൈമാറി നിർവഹിച്ചു. സുമനസുകളുടെ സഹായം തേടി വിമല സേനൻ. വക്കം സുമനസുകളുടെ സഹായം തേടി മുൻ സാമൂഹ്യ പ്രവർത്തകൻ വക്കം കൊച്ചപ്പള്ളിക്ക് സമീപം വലിയ അഴികം വീട്ടിൽ വിമല സേനനാണ് 62 സുമനസുകളുടെ കാരുണ്യം തേടുന്നത്. വക്കം തോപ്പിക്ക വിളാകം റെയിൽവേ റോഡ് സഞ്ചാരയോഗ്യമാകണം. വക്കം തോപ്പിക്ക വിളാകം 3-4 മുണ്ട് റെയിൽവേ റോഡ് കാട് കയറി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. റോഡ് വക്കിലെ മരങ്ങളും പാഴ്ച്ചെടികളും വളർന്ന് ഇലക്ട്രിക് ലൈനുകൾ കയ്യേറിയ നിലയിലാണിപ്പോൾ. വാക്സിനേഷൻ പ്രഖ്യാപനം വെമ്പായം. 18 വയസ്സ് പൂർത്തിയായ പഞ്ചായത്തിലെ സന്നദ്ധരായ എല്ലാവർക്കും ഒരു ഡോസ് കോവിഡ് വാക്സിൻ നൽകി. സമ്പൂർണ്ണ വാക്സിനേഷൻ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചു. വാക്സിനേഷൻ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ നിർവഹിച്ചു. വർക്കല താലൂക്ക് തല പട്ടയ വിതരണം. വർക്കല താലൂക്ക് തല പട്ടയവിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ജോയ് MLA നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി റവന്യൂ വകുപ്പ് പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വർക്കലയിൽ പട്ടയ വിതരണത്തിന് തുടക്കം കുറിച്ചതെന്ന് MLA പറഞ്ഞു. അനുശോചിച്ചു വർക്കല. സിനി ആർട്ടിസ്റ്റുമാരായ ഋഷബാബ, രമേശ് വലിയശാല, കാതികൻ കൊല്ലം ബാബു എന്നിവരുടെ നിര്യാണത്തിൽ സംഗീത നാടക നടന സ്മാർട്ട് ഗ്രൂപ്പ് അനുശോചിച്ചു. വാട്ടർ അതോറിറ്റി വർക്കല ഉപദേശക സമിതി പിരിച്ചുവിട്ടു. വർക്കല ഇടവ വെങ്കുളം കണ്ടൻ ശാസ്ത്ര ദേവസ്വം ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പിരിച്ചുവിട്ടതായി വർക്കല ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ചിറയൻകീഴ് 49 പേർക്ക് കോവിഡ്. മുടമരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 49 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 105 പേർ രോഗമുക്തി നേടി. 5 തെങ്ങ് 1, ചിറയൻകീഴ് 10, കടക്കാവൂർ 12, കിഴിവില 8, മുതാക്കൽ 10, വക്ക 8 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. വയ്യേറ്റിലെ സ്റ്റേഷനറി കടയിൽ തീപിടുത്തം, വൻ നാശനഷ്ടം. KICB ഓഫീസിലും കേടുപാട്. വെഞ്ഞാറമൂട് വയ്യേറ്റ് ജംഗ്ഷനിൽ മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള KCB ഓഫീസ് മന്ദിരത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന സർവണ ട്രേഡേഴ്സിൽ തീപിടുത്തം. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം. പുകയുരുന്നത് KCB ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല.
ഇന്ന് എഞ്ചിനീയേഴ്സിന്റെ എഞ്ചിനീയറിംഗ് പഠന രംഗത്തെ മികവുമായി തിരുവല്ലം എയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഹൗസിംഗ് ബോർഡ് പെൻഷനേഴ്സ് സമരത്തിലേക്ക്. ടൂറിസം മേഖലയെ കൂടുതൽ ജനകീയമാക്കും മന്ത്രി റിയാസ്. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് ഫാം ടൂറിസത്തിന് തുടക്കം. തിരുവനന്തപുരം സംസ്ഥാനത്തെ കാർഷിക പ്രവർത്തനങ്ങളെ ടൂറിസമായി കൂട്ടിയിണക്കി നടപ്പാക്കുന്ന കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് പദ്ധതിക്കും ഫാം ടൂറിസം പരിശീലനങ്ങൾക്കും തുടക്കമായി. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നടപ്പാക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ടൂറിസം മേഖലയെ കൂടുതൽ ജനകീയമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം പദ്ധതികൾ ജനങ്ങളുടെ പദ്ധതിയാക്കി മാറ്റാനും അതിന്റെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭ്യമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ടൂറിസം വകുപ്പ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് ഫാം ടൂറിസം പദ്ധതിയുടെ നിരവധി പേർക്ക് തൊഴിൽ നൽകാനും പുതിയ തലമുറയ്ക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും കേരളത്തിന്റെ കാർഷിക സംസ്കാരം പരിചയപ്പെടാനും പഠിക്കാനും സാധിക്കുമെന്നും അധ്യക്ഷത വഹിച്ച മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ടൂറിസം ഡയറക്ടർ വി ആർ കൃഷ്ണതേജ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ, കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് സോബി മാത്തു, സോമതീരം മിഷൻ കോർഡിനേറ്റർ ബിജി സേവിയർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിലും വരും ടൂറിസ്റ്റുകൾ. തിരുവനന്തപുരം കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ ടൂറിസം വകുപ്പ് ഒരുങ്ങുന്നു. 5 വർഷത്തിനകം 500 കേന്ദ്രങ്ങൾ സജ്ജമാക്കി ടൂറിസം വകുപ്പിന്റെ പുതിയ ആപ്പിലൂടെ പ്രചരിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കും. ഇതുവരെ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന പ്രകൃതി ഭംഗിയോ ചരിത്ര പ്രാധാന്യമോ ഉള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ബില്ല് മാറാൻ 25,000 രൂപ കൈക്കൂലി, ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറസ്റ്റിൽ. തിരുവനന്തപുരം അമൃത് കുടിവെള്ള പദ്ധതിയുടെ ബില്ലുകൾ മാറി നൽകാൻ കരാറുകാരനിൽ നിന്ന് 25,000 രൂപ കൈക്കൂലി വാങ്ങവേ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺ കോശിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. വെള്ളയമ്പലം പി എച്ച് ഡിവിഷൻ ഓഫീസിൽ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അറസ്റ്റ്. ശ്രീകാര്യം ചെക്കാലമുക്ക് സൊസൈറ്റിമുക്ക് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ മാറ്റിയിട്ട കരാറുകാരൻ മനോഹരൻ ബില്ല് സമർപ്പിച്ച 3 മാസമായിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് ജോൺ കോശിയെ സമീപിച്ചപ്പോൾ 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം നൽകാത്തതിനാൽ ബില്ല് 16 മാസം പിടിച്ചുവച്ചു. തുടർന്ന് മനോഹരൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ 5 ദിവസത്തിനകം പണം നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പണം കിട്ടിയിരുന്നില്ല. ഇയാൾ 2ാം വട്ടം കോടതിയെ സമീപിച്ചപ്പോഴാണ് 40 ലക്ഷത്തിന്റെ ബില്ല് മാറിയത്. ബാക്കി തുകയ്ക്കായി സമീപിച്ചപ്പോഴാണ് 45,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ബില്ല് മാറിയ ശേഷം പണം നൽകാമെന്ന ഉറപ്പിൽ ജോൺ കോശി ബില്ല് മാറി നൽകി. പിന്നീട് കരാറുകാരനോട് ഇതിൽ 25,000 രൂപ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഹൈക്കോടതിയിൽ കേസ് നടത്തിയിരുന്ന മനോഹരന് ചെലവായ 20,000 രൂപ കൈക്കൂലിയിൽ കുറച്ചതായും പറഞ്ഞു. ഇക്കാര്യം മനോഹരൻ വിജിലൻസ് ആസ്ഥാനത്തെ ഇന്റലിജൻസ് എസ് പി കെ ഇ ബൈജുവിനെ അറിയിച്ചു. തുടർന്ന് തിരുവനന്തപുരം വിജിലൻസ് ഡിവൈഎസ്പി അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം 25,000 രൂപ കൈക്കൂലി വാങ്ങവേ ജോൺ കോശിയെ പിടികൂടുകയായിരുന്നു. ഇൻസ്പെക്ടർമാരായ പ്രമോദ് കൃഷ്ണൻ, അനിൽകുമാർ, എസ്ഐമാരായ അജിത് കുമാർ, സുരേഷ് കുമാർ എന്നിവർ വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു. പുനർഗേഹം പദ്ധതി ഗൃഹപ്രവേശവും താക്കോൽ നൽകലും 16. തിരുവനന്തപുരം പുനർഗേഹം പദ്ധതിയിൽ 308 വീടുകളുടെയും 303 ഫ്ലാറ്റുകളുടെയും ഗൃഹപ്രവേശനം താക്കോൽ നൽകലും 16 വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രമാക്കും മുഖ്യമന്ത്രി. തിരുവനന്തപുരം കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനുതകുന്ന വിധത്തിൽ സ്കൂൾ പശ്ചാത്തല സൌകര്യങ്ങളും അക്കാദമിക് നിലവാരം ഉയർത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 92 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെയും 48 ഹയർ സെക്കൻഡറി ലാബുകളുടെയും 3 ഹയർ സെക്കൻഡറി ലൈബ്രറികളുടെയും ഉദ്ഘാടനവും 107 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 4,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പിഎസ്സി അഭിമുഖം തിരുവനന്തപുരം. ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ 125/18 തസ്തികയിലേക്ക് 22, 23, 24 തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ അഭിമുഖം നടത്തും. ഐ എൻ എസ് വിക്രാന്തിന് വീണ്ടും ഭീഷണി. കൊച്ചി നിർമ്മാണ അവസാന ഘട്ടത്തിലെത്തിയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് തകർക്കുമെന്ന 3ാമത് ഇമെയിൽ സന്ദേശം. വിക്രാന്ത് ബോംബ് വെച്ച് തകർക്കുമെന്ന് നേരത്തെ ലഭിച്ച 2 ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നാലെ അജ്ഞാതനെ കണ്ടെത്താൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനിടെയാണ് കപ്പൽശാലയിലെ ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി കപ്പൽ തകർക്കുമെന്ന് ഭീഷണി എത്തിയത്. നേരത്തെ ഭീഷണി സന്ദേശം ലഭിച്ച കപ്പൽശാലയിലെ 5 ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് കഴിഞ്ഞ ഞായറാഴ്ചയാണ് 3ാമത്തെ ഇമെയിൽ വന്നത്. കപ്പൽശാല അധികൃതർ പോലീസിൽ പരാതി നൽകി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. അതീവ സുരക്ഷയിലാണ് കപ്പൽശാല. ആഗസ്റ്റ് 24 വിക്രാന്ത് തകർക്കുമെന്ന് ആദ്യ ഇമെയിൽ ലഭിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഭീഷണി സന്ദേശം എത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമാന്തരമായി അന്വേഷിക്കുന്ന കേസിൽ സംശയിക്കുന്നവരുടെ മൊബൈൽ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വീണ്ടും ഭീഷണി എത്തിയത്. കപ്പൽശാലയിലെ മുൻ ജീവനക്കാരടക്കം സംശയ നിലയിലുണ്ട്. സന്ദേശം ലഭിച്ച കപ്പൽശാലയിലെ 5 ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സംശയിക്കപ്പെടുന്ന 2 പേരിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ വൈ നിസാമുദ്ദീന്റെ മേൽനോട്ടത്തിൽ സൗത്ത് പോലീസ് മൊഴിയെടുത്തിരുന്നു. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഭീഷണി സന്ദേശത്തിലുള്ളതായി ജീവനക്കാരെ മുഴുവൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. വൺതുക ബിറ്റ്കോയിനായി നൽകിയില്ലെങ്കിൽ സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി. മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ദേശീയ റാങ്ക്. അധ്യാപന ഗവേഷണ രംഗത്തെ മികവിന് മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ദേശീയ റാങ്കിംഗ് നേട്ടം.
ആരോഗ്യ പരിരക്ഷ വൻ മുന്നേറ്റത്തിന് രാജ്യം സജ്ജം. മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര ആരോഗ്യമന്ത്രി. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പും നൽകാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടി ആരോഗ്യ പ്രവർത്തന പരിഷ്കരണത്തിന് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു ലേഖനമാണ്. സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ അന്വേഷണം തുടരുകയാണ്. ഇത്തവണ അദൃശ്യനായ എതിരാളിയിൽ നിന്നാണ് രാജ്യം സ്വാതന്ത്ര്യം തേടുന്നത്. സാർസ് കോവിഡ് 2 മാസമായി 20 മാസമായി രാജ്യത്ത് കെടുതി വിതകൾ വിതയ്ക്കുകയാണ്. പരിശോധന പിന്തുടരവേ ചികിത്സാ പ്രതിരോധ കുത്തിവയ്പ്പ് നയത്തിലൂടെയും ബഹുജന പങ്കാളിത്തത്തോടെ കോവിഡ് അനുസൃത ശീലങ്ങൾ പാലിക്കുന്നതിലൂടെയും അതിനെ മെരുക്കാം. എന്നാൽ ഇല്ലാതാക്കാൻ ശാശ്വത പ്രതിരോധ ശേഷി നമുക്ക് ആവശ്യമാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ഏജൻസികളും റെക്കോർഡ് കാലയളവിനുള്ളിൽ കോവിഡ് 19 പ്രതിരോധ കുത്തിവയ്പ്പ് വികസിപ്പിക്കുന്നതിനായി ഭൌതികവും സാങ്കേതികവുമായ എല്ലാ അതിരുകളും മറികടന്നു പ്രവർത്തിച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച 2 കോവിഡ് 19 വാക്സിനുകൾ അവതരിപ്പിച്ചുകൊണ്ട് 2021 ജനുവരി 14 പ്രധാനമന്ത്രി മുതിർന്നവർക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതാണ് പ്രതിവാദ്യ വിഷയം. തമിഴ്നാടിന്റെ നീറ്റ് വിരുദ്ധ നീക്കം എഡിറ്റോറിയലാണ്. തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം വ്യവസ്ഥാപിത നിയമങ്ങളെ അട്ടിമറിക്കാനുള്ള ഉപാധിയാക്കിയാൽ പ്രഖ്യാതങ്ങൾ വളരെ വലുതായിരിക്കും. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനെതിരെ തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയ ബിൽ ഈ ഗണത്തിൽപ്പെട്ടതാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയാം. സംസ്ഥാനത്ത് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ വിവാദ ബിൽ. മെഡിക്കൽ പ്രവേശനത്തിന് രാജ്യമൊട്ടാകെ ബാധകമായ നീറ്റ് നിലവിൽ വന്നത് മുതൽ തമിഴ്നാട് ഇതിനെതിരായിരുന്നു. തമിഴ്നാട്ടിലെ കുട്ടികളുടെ അവസരങ്ങൾ കുറയുമെന്ന് പറഞ്ഞായിരുന്നു എതിർപ്പ്. നേരത്തെ മെഡിക്കൽ പ്രവേശനം പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തുമെന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. പിന്നീട് സാഹചര്യങ്ങൾ മാറുകയും എല്ലാ സംസ്ഥാനങ്ങളും പ്രവേശന പരീക്ഷയിലേക്ക് ചുവടുമാറ്റം നടത്തുകയും ചെയ്തപ്പോൾ തമിഴ്നാടിനും അതേ പാത തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ആരാധനാലയങ്ങളിലെ അന്നദാനം തുടങ്ങണം. അടച്ചിടൽ നയം കൊണ്ട് സർക്കാരിനും ജനങ്ങൾക്കും നഷ്ടമുണ്ടാകുന്നതല്ലാതെ കോവിഡ് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിവിലേക്ക് അവസാനം എല്ലാവരും എത്തുകയാണ്. അനിശ്ചിതമായ ലോക്ഡൌൺ ശാസ്ത്രീയമല്ലെന്ന വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നു. വകഭേദം വന്ന വൈറസ് വ്യാപനം കൂടാനും ലോക്ഡൌണിനെ ഇടയാക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. ലോക്ഡൌൺ നടപ്പാക്കാൻ വിയർപ്പൊഴുക്കുന്നതിന് പകരം വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് യാഥാർത്ഥ്യബോധമുള്ള ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. സർക്കാർ ഉത്തരവിറക്കിയില്ലെങ്കിൽ പോലും വിവിധ രംഗങ്ങളിലെ ജനങ്ങൾ പതുക്കെ പതുക്കെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് പൊതുവെ കാണുന്നത്. സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബാറുകളിലും ഇരുന്ന് കഴിക്കാൻ അനുവദിക്കുന്ന തീരുമാനവും വൈകില്ലെന്നാണ് അറിയുന്നത്. സർക്കാർ ഓഫീസുകളും പൂർണ്ണ സജ്ജമായി തുടങ്ങണം. മ്യൂസിയങ്ങളും പാർക്കുകളും തുറന്നു കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിന്റെ പ്രതിവാദ്യ വിഷയം. സർക്കാർ ചെലവിൽ സ്വകാര്യ ഐടികളെ സഹായിക്കുന്നു. ഫ്രാൻസിസ് ജോൺ, മുതലപുരം, ആനക്കര, ഇടുക്കിയുടെ ഒരു ലെറ്ററാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 44 സർക്കാർ ഐടികളിൽ 2020 ഓൺലൈൻ വഴി അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരുന്നു. പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ പ്രസ്തുത അഡ്മിഷൻ സോഫ്റ്റ്വെയർ സംബന്ധിച്ച നിരവധി പരാതികൾ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ. എ കെ ജി സെന്ററിൽ കോടിയേരി ഷാൾ അണിയിച്ചു. തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തിനെതിരെ ചാനലുകളിൽ പരസ്യമായ ആക്ഷേപമുയർത്തിയതിന് സസ്പെൻഷനിലായിരുന്ന കെ പി സി സി മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു. സർക്കാരിനും സംഘപരിവാർ ചിന്തയാണോ? വി ഡി സതീശൻ. തിരുവനന്തപുരം രണ്ട് സമുദായങ്ങൾ തമ്മിലടിച്ച് വഷളാകട്ടെ എന്ന സംഘപരിവാറിന്റെ ചിന്ത തന്നെയാണോ സർക്കാരിനുമുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കാനുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാതെ നോക്കി നിൽക്കുകയാണ്. സംവരണം ആശയക്കുഴപ്പം പരിഹരിക്കണം. ന്യൂഡൽഹി. സർക്കാർ ജോലികളിൽ സ്ഥാനക്കയറ്റം നൽകുമ്പോൾ ലഭിക്കേണ്ട സംവരണം സംബന്ധിച്ച നിലവിലെ നിയമത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കൂടുതൽ നേതാക്കൾ സി പി എമ്മിലെത്തും. എ വിജയരാഘവൻ. കോൺഗ്രസും യു ഡി എഫും തകർച്ചയുടെ വക്കിലാണെന്ന് സി പി എം ആക്ടിംഗ് സെക്രട്ടറി എം വിജയരാഘവൻ. ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് കെ പി അനിൽകുമാറിന്റെ സി പി എമ്മിലേക്കുള്ള വരവെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കോവിഡ് അവലോകന യോഗം മാറ്റിയേക്കും. തിരുവനന്തപുരം ഇന്ന് ചേരാനിരുന്ന കോവിഡ് പ്രതിവാര അവലോകന യോഗം മാറ്റിവെച്ചേക്കും. ചൊവ്വ ശനി ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ അവലോകന യോഗം ചേർന്നിരുന്നത്. ചൊവ്വാഴ്ച ചേരാനായില്ല. വെള്ളിയോ ശനിയോ ചേർന്നേക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സീറോ സർവേ റിപ്പോർട്ടും ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ളവയാണ് പരിഗണിക്കാനുള്ളത്. 15,876 രോഗികൾ, 15.12% ടി പി ആർ. കേരളത്തിന് 2,255 കോടി അധിക വായ്പ. ന്യൂഡൽഹി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 1-ാം പാദത്തിൽ മൂലധന ചെലവിനായി നിശ്ചയിച്ച ലക്ഷ്യം കൈവരിച്ചതിന് പ്രോത്സാഹനമെന്ന നിലയിൽ കേരളത്തിന് 2,255 കോടി രൂപ അധിക വായ്പ എടുക്കാൻ ധനവിനിയോഗ വകുപ്പ് അനുമതി നൽകി. കേരളം അടക്കം 11 സംസ്ഥാനങ്ങളാണ് ലക്ഷ്യം കൈവരിച്ചത്. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.25% തുല്യമായ തുകയാണ് വായ്പയെടുക്കാൻ അനുവദിച്ചത്. അരനൂറ്റാണ്ടിന്റെ പ്രണയ സ്മരണയിൽ പി ജെ ജോസഫ്, ഡോക്ടർ ശാന്ത ദമ്പതികൾക്ക് ഇന്ന് 50-ാം വിവാഹ വാർഷികം. ഫോൺ എടുക്കാത്ത മന്ത്രിക്കെതിരെ സി പി എം എം എൽ എ പ്രതിഭ. കായംകുളം. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത മന്ത്രിക്കെതിരെ പൊതുവേദിയിൽ വിമർശനമായി കായംകുളം എം എൽ എ യു പ്രതിഭ.
താനുമായി അടുപ്പമുള്ള ഒരു മന്ത്രിയെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നാണ് സി പി എം എം എൽ എയുടെ വിമർശനം. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനല്ല, നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ എം എൽ എ മന്ത്രിയുടെ പേര് വെളിപ്പെടുത്തിയില്ല. സ്കൂളുകളിലെ സലഫോദ്യാനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കായംകുളം ടൗൺ യു പി സ്കൂളിലെ വേദിയിൽ അധ്യക്ഷ പ്രസംഗത്തിലായിരുന്നു പ്രതിഭയുടെ വിമർശനം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ഉദ്ഘാടകൻ. സുധാകരന്റെ സംഘപരിവാർ മനസ്സ് പ്രശ്നം വഷളാക്കിയത് വേണുഗോപാൽ. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ല. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് സംഘപരിവാർ മനസ്സുള്ളയാളാകുമ്പോൾ എവിടെയാണ് നീതി ഉറപ്പാക്കുക എന്ന് കോൺഗ്രസ് വിട്ട സി പി എമ്മിൽ ചേർന്ന കെ പി സി സി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ കുറ്റപ്പെടുത്തി. പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് കെ സി വേണുഗോപാലാണ്. കാനത്തിനെതിരെ കേരള കോൺഗ്രസ് എം സി പി ഐ റിപ്പോർട്ടിൽ വിമർശനം. മുൻനിരക്കാരുടെ കൊഴിഞ്ഞുപോക്ക് അമ്പരന്ന് കോൺഗ്രസ്. സമ്മർദ്ദ തന്ത്രം കടുപ്പിക്കാൻ ഗ്രൂപ്പുകളുടെ നീക്കം. പി എസ് സിക്ക് വ്യാജ സമ്മതപത്രം നൽകിയ സംഭവം തട്ടിപ്പുണ്ടെന്ന് പരാതിക്കാരി. പത്തനംതിട്ട പി എസ് സിയിൽ വ്യാജ സമ്മതപത്രം നൽകി തന്റെ ജോലി ഇല്ലാതാക്കിയതിന് പിന്നിൽ തട്ടിപ്പ് സംശയിക്കുന്നതായി. മുല്ലപ്പള്ളി കൊട്ടാങ്ങൽ കുളത്തൂർ ചെറിയ മുളയ്ക്കാൽ വീട്ടിൽ ശ്രീജ പോലീസിന് മൊഴി നൽകി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനായി ലഭിച്ച ജോലി വേണ്ടെന്നുള്ള വ്യാജ സമ്മതപത്രം കൊല്ലം സ്വദേശിനിയായ മറ്റൊരു ശ്രീജയാണ് നൽകിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ മുല്ലപ്പള്ളി സ്വദേശി ശ്രീജ കോട്ടയം ജില്ലാ പി എസ് സി ഓഫീസിനെ ധരിപ്പിച്ചെങ്കിലും അന്വേഷിച്ചില്ല. തുടർന്നാണ് ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകിയത്. ഇന്നലെ കോട്ടയം ഡിവൈഎസ്പി ഓഫീസിൽ എത്തിയാണ് ശ്രീജ മൊഴി നൽകിയത്. അർഹതപ്പെട്ട ജോലി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ 41-കാരി. യുവതിയെ പീഡിപ്പിച്ച രണ്ടുപേർ അറസ്റ്റിൽ പെരിന്തൽമണ്ണ. സഹപ്രവർത്തകയായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പരാതിയിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. അങ്ങാടിപ്പുറം പരിയാപുരത്തെ പറങ്കിമൂട്ടിൽ ജോൺ പി ജേക്കബ് 39, മണ്ണാർമലയിലെ കല്ലിങ്ങൽ മുഹമ്മദ് നസീബ് 34 എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മൂന്ന് പേരും. സഹപ്രവർത്തകരുടെ ഒത്തുചേരലെന്ന വേദനയാണ് ഞായറാഴ്ച വൈകിട്ട് 3:30 പരിയാപുരത്തെ ജോണിന്റെ വീട്ടിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയത്. മദ്യം കലർത്തിയ ജ്യൂസ് കുടിക്കാൻ നൽകി മയക്കി കിടത്തിയ ശേഷം ജോൺ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ യുവതിയെ കൊല്ലുമെന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. രണ്ടാം പ്രതിയായ മുഹമ്മദ് നസീബ് പീഡനത്തിന് ഒത്താശ ചെയ്തെന്നാണ് കേസ്. ട്രാൻസ്പോർട്ടർ ജീവനക്കാരുടെ അലവൻസ് കൂടും. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വിവിധ അലവൻസ് തുകകൾ വർദ്ധിപ്പിക്കാൻ ഇന്നലെ മാനേജ്മെന്റും അംഗീകൃത തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഡ്രൈവർമാർക്ക് കൂടുതൽ അലവൻസ് നൽകുന്നത് പരിഗണനയിലാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ശമ്പള വർധന സംബന്ധിച്ച ചർച്ച നാളെ നടക്കും. പ്ലസ് വൺ പരീക്ഷാ കേസ് വെള്ളിയാഴ്ച ന്യൂഡൽഹി. പ്ലസ് വൺ പരീക്ഷ നടത്തുന്നതിനെതിരെ റസൂൽ ഷാൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. പ്ലസ് വൺ പരീക്ഷാ ഓഫീസ് ഓഫ്ലൈനായി നടത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പരീക്ഷ നടത്തിപ്പ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ദേവസ്വം കോളേജുകളിലെ നിയമനങ്ങൾ സ്റ്റേ ഉത്തരവ് ശരിവച്ചു. കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും സർക്കാരിന് തുല്യരല്ല മുഖ്യമന്ത്രി. 13,000-ലേറെ പേർക്ക് പട്ടയം നൽകി. 5 വർഷത്തിനകം എല്ലാവർക്കും ഭൂമിയും വീടും. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ കണ്ണിൽ കാണുന്ന സർക്കാരല്ല ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായുള്ള പട്ടയ വിതരണ മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിൽ പടിയെടുക്കുന്നവരുടെ വേദന മനസ്സിലാക്കി ആശ്വാസം പകരുന്ന സർക്കാരാണിത്. മണ്ണിനോട് പൊരുതിയും പരിപാലിച്ചും ജീവിക്കുന്ന 13,000-ലേറെ പേർക്ക് പട്ടയ വിതരണം വഴി ഭൂമിയിൽ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്നത് സന്തോഷകരമാണ്. ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും 5 വർഷത്തിനുള്ളിൽ ഭൂമിയും വീടും ലഭ്യമാക്കും. പ്രവർത്തിക്കാൻ ഇടം നൽകാതെ പിന്നാക്ക വികസനം. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി തുടങ്ങിയ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന് ഓഫീസുള്ളത് 4 ജില്ലകളിൽ മാത്രം. എറണാകുളം കോഴിക്കോട് ഓഫീസുകൾ 2014 തുടങ്ങിയത്. കൊല്ലത്തും പാലക്കാട്ടും മേഖലാ ഓഫീസുകൾ തുടങ്ങാൻ 8 മാസം മുമ്പ് മന്ത്രിസഭ തീരുമാനിച്ചതാണെങ്കിലും കൊല്ലത്തെ ഓഫീസ് നാളെ പിന്നാക്ക വിഭാഗ ക്ഷേമമന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതേയുള്ളൂ. അതും ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ മുണ്ടയ്ക്കൽ ടി കെ മാധവൻ സ്മാരക മന്ദിരത്തിലെ ഹാൾ 2 വർഷത്തേക്ക് സൗജന്യമായി വകുപ്പിന് കിട്ടിയതിനാൽ മാത്രം. കൊല്ലത്ത് കളക്ടറേറ്റിൽ സ്ഥലമുണ്ടായിട്ടും അനുവദിച്ചില്ല. സർക്കാർ ഏറ്റെടുത്ത YMCA കെട്ടിടത്തിൽ പിന്നീട് ഇടം നൽകിയെങ്കിലും കേസിനെ തുടർന്ന് അതും നടന്നില്ല. പാലക്കാട്ടെ കാര്യമാണ് പരമകഷ്ടം. സ്റ്റാഫ് ഉണ്ടെങ്കിലും ഫീസ് ഓഫീസില്ല. അനുവദിച്ച 4 തസ്തികളിൽ സൂപ്രണ്ടും ക്ലാർക്കും 1 മാസമായി വെസ്റ്റ് യാക്കരയിലെ പിന്നാക്ക സാമുദായിക വികസന കോർപ്പറേഷൻ ഓഫീസിന്റെ മൂലയ്ക്ക് കസേരയുമിട്ടിരിപ്പാണ്. ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്തിയ ശമ്പളം വാങ്ങുന്നുണ്ട് ഇവർ. ഓർത്തഡോക്സ് തിരഞ്ഞെടുപ്പിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഹെലികോപ്റ്റർ വാടക ചെലവിട്ടത് 22.21 കോടി. തൃശൂർ പോലീസിന്റെ അടിയന്തര ആവശ്യത്തിനെന്ന പേരിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത വകയിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 22.21 കോടി രൂപ. കോപ്റ്ററിന്റെ മാസവാടക ഇനത്തിൽ മാത്രം 21.64 കോടി രൂപ ചെലവായി. പാർക്കിംഗ് ഫീസും അനുബന്ധ ചെലവുകളുമായ 56.72 ലക്ഷം രൂപ വേറെയും ചെലവിട്ടു. പന്തീരാങ്കാവ് കേസിലെ 3rd പ്രതി അറസ്റ്റിൽ.
മെഡിക്കൽ കോളേജിൽ ശീതയുദ്ധം. കാത്ത് ഐസിയുവിൽ പ്രവേശന വിലക്ക്. അണുബാധ ഭീഷണിയിൽ രോഗികൾ. കാർഡിയോളജി മേധാവിയും KHRWSM നേർക്കുനേർ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലുള്ള കാത്ത് ഐസിയുവിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്നത് വിലക്കിയതോടെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയ്ക്ക് വിധേയരാകുന്ന രോഗികളെ മാറ്റുന്നത് വാർഡിലേക്ക്. കാർഡിയോളജി വിഭാഗം മേധാവിയും KHRWSM കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി തമ്മിലുള്ള ശീതയുദ്ധമാണ് പ്രസന്ധിക്ക് കാരണം. കാത്ത് ഐസിയുവിൽ പ്രവേശിപ്പിക്കേണ്ടവരെ കാർഡിയോളജി വാർഡായ 22 മാറ്റുന്നത്. ഇതുവഴി രോഗികൾക്ക് അണുബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ജീവനക്കാർ പറയുന്നു. തർക്കം 2,500 രൂപയിൽ. ആശുപത്രി വികസന കമ്മിറ്റിയുടെയും KHRWSM രണ്ട് കാത്ത് ലാബും കാത്ത് ഐസിയുവുമാണ് നിലവിലുള്ളത്. പ്രതിദിന ശരാശരി 17 രണ്ട് ലാബുകളിലായി ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയ്ക്കായി വിധേയരാക്കുന്നത്. തുടർന്ന് ഇവരെ അണുബാധ ഏൽക്കാതിരിക്കാൻ 24 മുതൽ 4 വരെ കാത്ത് ഐസിയുവിൽ പ്രവേശിപ്പിക്കും. KHRWSM ആശുപത്രി വികസന സമിതിയുടെയും കാത്ത് ഐസിയുവിൽ പ്രവേശിപ്പിക്കുന്നതിന് 2,500 രൂപ വീതം പാക്കേജ് ഫീസ് ഈടാക്കാറുണ്ട്. രോഗികളുടെ ഇൻഷുറൻസിലാണ് ഇത് ഉൾപ്പെടുത്താറുള്ളത്. 2019 ഡിസംബറിൽ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി KHRWS ഉത്തരവിറക്കി. എന്നാൽ കഴിഞ്ഞയാഴ്ച കാർഡിയോളജി മേധാവി കാത്ത് ഐസിയുവിന്റെ ചുമതലയുള്ള ജീവനക്കാരോട് പാക്കേജ് ഫീസ് വാങ്ങരുതെന്ന് നിർദ്ദേശിച്ചെങ്കിലും KHRWSM ഉത്തരവിറക്കാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് ജീവനക്കാർ നിലപാടെടുത്തു. പിന്നാലെ കാർഡിയോളജി മേധാവി ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കാത്ത് ലാബിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് സർക്കുലർ ഇറക്കി. ഇതോടെ കാർഡിയോളജിയിലെ 4 മേധാവികളും ധർമ്മസങ്കടത്തിലായി. ആശുപത്രി വികസന കമ്മിറ്റിയുടെ കാത്ത് ലാബിൽ പഴയ നില തുടരുകയാണ്. എഞ്ചിനീയേഴ്സ് ദിനാഘോഷവും അവാർഡ് ദാനവും തിരുവനന്തപുരത്ത്. കോവിഡ് 1,627 പേർക്ക് രോഗമുക്തി. RCC മണ്ണ് നിക്ഷേപിക്കുന്നിടത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ RCCയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കം ചെയ്യുന്ന മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്ന പുലിയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രി വളപ്പിലെ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പ്രദേശവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മണ്ണിടിച്ചിൽ കാരണം പ്രദേശവാസികൾക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം കമ്മീഷനെ അറിയിക്കണമെന്ന് അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദ്ദേശിച്ചു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിൽ സർക്കാർ ഏജൻസികൾ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കമ്മീഷൻ ഇടപെട്ടത്. ടോൾ പിരിവ് ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണം. VD സതീശൻ. കർഷക കോൺഗ്രസ് നേതൃസംഗമവും സ്വീകരണവും തിരുവനന്തപുരത്ത്. പ്രധാനമന്ത്രി 22 അമേരിക്കയിലേക്ക്. അഫ്ഗാനിസ്ഥാൻ വിഷയവും ചർച്ച ചെയ്യും. നീറ്റ് പരീക്ഷാ പേടി. തമിഴ്നാട്ടിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മാതാവ് അന്തരിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ മാതാവ് ഷാർലറ്റ് ജോൺസൺ വാൾ 79 അന്തരിച്ചു. ലണ്ടൻ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം. ഏറെക്കാലമായി പാർക്കിൻസൺസ് രോഗബാധിതയായിരുന്നു. യൂറോപ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിഡന്റായിരുന്ന സർ ജെയിംസ് ഫോസറ്റിന്റെ മകളായ ഷാർലറ്റ് അറിയപ്പെടുന്ന ചിത്രകാരിയാണ്. 1963 ഷാർലറ്റ് സ്റ്റാൻലി ജോൺസനെ വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ ബോറിസ് ഉൾപ്പെടെ 4 ജാവേദ് അക്തർ കേസ് കങ്കണക്കി കോടതിയുടെ താക്കീത്. PGIMER പറയുന്നു രാജ്യത്ത് കോവിഡ് 3 തരംഗം കുട്ടികളെ കാര്യമായി ബാധിക്കില്ല. കൗമാരക്കാരിലേക്ക് സൈക്കോ-ഡി. രാജ്യത്ത് കോവിഡിന്റെ 3 തരംഗം തുടങ്ങിയതായി ചണ്ഡിഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ PGIMER പഠന റിപ്പോർട്ട് ആശങ്കപ്പെട്ടതുപോലെ 3 ഘട്ടത്തിൽ കുട്ടികളെ രോഗം കാര്യമായി ബാധിക്കില്ലെന്ന് സീറോ സർവേ പ്രകാരം ഇവർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 3 തരംഗം സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയമോ ICMRO സൂചനകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും റിപ്പോർട്ട് ആരും തള്ളിയില്ലെന്നത് ശ്രദ്ധേയമാണ്. 2 വാക്സിൻ എടുത്തവരിൽ 10% മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൂ. പതിയെ തുടങ്ങുന്ന 3 തരംഗം വൈകി തീവ്രവ്യാപന അവസ്ഥയിലെത്തും. വാക്സിനേഷൻ ഫലപ്രദമായാൽ പ്രതിരോധിക്കാമെന്നും PGIMER മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃപരിശോധിക്കും US. വാഷിംഗ്ടൺ. താലിബാനോടുള്ള പാകിസ്ഥാന്റെ മൃദു സമീപനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി US. അഫ്ഗാനിൽ പാകിസ്ഥാന് നിരവധി താൽപര്യങ്ങളുണ്ടെന്നും ഇതിൽ ചില നിലപാടുകൾ അമേരിക്കൻ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു. അഫ്ഗാന്റെ ഭാവിയെക്കുറിച്ച് പാകിസ്ഥാൻ നിരന്തരം ആശങ്ക പ്രകടിപ്പിക്കുകയും അതേസമയം താലിബാന് രാജ്യത്ത് സുരക്ഷിത താവളമൊരുക്കുകയും ചെയ്തു. കഴിഞ്ഞ 20 അഫ്ഗാനിൽ ചെയ്ത കാര്യങ്ങളും വരും ദിവസങ്ങളിലെ നിലപാടുകളും വിലയിരുത്തി US പാക് ബന്ധം പുനഃപരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുനർഗേഹം പദ്ധതി നിർമ്മാണം കഴിഞ്ഞില്ലെങ്കിൽ പലിശ ഒഴിവാക്കും. കാണാതായ വിദ്യാർത്ഥിയുടെ തലയോട്ടി ആളൊഴിഞ്ഞ വീട്ടിൽ. വാടാനപ്പള്ളി. ചേറ്റുവയിൽ നിന്ന് കാണാതായ +1 വിദ്യാർത്ഥിയുടെ തലയോട്ടി 6 ശേഷം തളിക്കുളത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തി. ചേറ്റുവ പാണശ്ശേരി സനോജ് ശില്പ ദമ്പതികളുടെ മൂത്ത മകൻ അമൽ കൃഷ്ണയ്ക്കാണ് 17 ദുരൂഹമായി മരിച്ചത്. മാർച്ച് 18 അമ്മയോടൊപ്പം വാടാനപ്പള്ളിയിലെ ബാങ്കിൽ പോയ വേളയിൽ കാണാതായവയായിരുന്നു. മാതാവ് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മകനെ കണ്ടില്ല. മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരുന്നു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. ഹോട്ടലിന് വേണ്ടി ആളൊഴിഞ്ഞ വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളാണ് ഇന്നലെ തലയോട്ടി കണ്ടത്. മുകളിൽ കെട്ടിയ നിലയിൽ കയറും ധരിച്ചിരുന്ന പാന്റും ഷർട്ടും കണ്ടെത്തി. പാൻസിന്റെ പോക്കറ്റിൽ മൊബൈൽ ഫോണും ATM കാർഡും അമലിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. വീട്ടുകാരെത്തി ഇവ തിരിച്ചറിഞ്ഞു.
തൂങ്ങി മരിച്ചെന്ന നിഗമനം. തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. മൃതശരീരം അഴുകിയ ശേഷം തലയോട്ടിയും അസ്ഥികളും വസ്ത്രങ്ങളും അവശേഷിക്കുകയായിരുന്നു. ദ്രവിച്ച വാതിൽ തുറന്നാണ് കയറിയതെന്ന് സംശയമുണ്ട്. 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിരുന്നു. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയോളം ATM വഴി 2 അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിന് ഈ തുക ഉപയോഗിച്ചതെന്ന് സൂചനയുണ്ട്. അഭിഷേകാണ് സഹോദരൻ. റൂറൽ SPക്ക് പുറമെ IG ക്രൈംബ്രാഞ്ച് SP രാജു കൊടുങ്ങല്ലോ, DYSP ഹരിശങ്കർ, SI മാരായ വിവേക് നാരായണൻ, VP അരിസ്റ്റോട്ടിൽ എന്നിവരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. റഹ്മാനും സജിതയും ഇന്ന് വിവാഹിതരാകും. നെന്മാറ 10 വർഷത്തെ ഒറ്റമുറി ജീവിതത്തിൽ നിന്ന് പുറത്തുവന്ന റഹ്മാനും സജിതയും സ്പെഷ്യൽ മാരേറ്റ് ആക്ട് പ്രകാരം ഇന്ന് വിവാഹിതരാകും. നെന്മാറ സബ് രജിസ്ട്രാർ ഓഫീസിൽ രാവിലെ 10-ന് നടക്കുന്ന വിവാഹത്തിൽ K ബാബു MLA പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. BJP കാരനെ വെട്ടി, CPM കാരന് പരിക്ക്. ധർമ്മടം മേലൂരിൽ സംഘർഷം. തലശ്ശേരി ധർമ്മടം മേലൂരിൽ CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ BJP പ്രവർത്തകൻ മേലൂർ P ധനരാജനെ 33 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്ക് പരിക്കേറ്റ നിലയിൽ CPM പ്രവർത്തകനായ മേലൂർ C മനീഷിനെ 37 തലശ്ശേരി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പൻഷേറിൽ താലിബാൻ ക്രൂരത, 20 പൗരന്മാരെ കൊന്നൊടുക്കിയെന്ന് കാബൂൾ. പൻഷേർ പിടിച്ചെടുത്ത താലിബാൻ ഭീകരർ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതായി റിപ്പോർട്ട്. അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇതുവരെ 20 നിരപരാധികളായ പ്രദേശവാസികളെ താലിബാൻ കൊലപ്പെടുത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഒരാളെ കൊല്ലുന്നതിന്റെ ചിത്രങ്ങളും പ്രദേശത്ത് നിന്നുള്ള വീഡിയോകളും പുറത്തുവിട്ടു. ആശയവിനിമയ ഉപാധികളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും വിച്ഛേദിച്ചതിനാൽ പ്രവിശ്യയിൽ നിന്നുള്ള വാർത്തകൾ വിരളമായേ പുറത്തുവരാറുള്ളൂ. യോഗിയെ പുകഴ്ത്തി മോദി. കറുത്ത കോട്ടിട്ടാൽ ജീവന്റെ മൂല്യമേറുമോ? സുപ്രീം കോടതി. അഭിഭാഷകർക്ക് കൂടുതൽ കോവിഡ് നഷ്ടപരിഹാരം നൽകണമെന്ന ഹർജി തള്ളി. അഭിഭാഷകന് പിഴ. കോവിഡ് ബാധിച്ച് മരിച്ച അഭിഭാഷകർക്ക് പ്രത്യേക നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ അഭിഭാഷകന് 10,000 രൂപ പിഴ വിധിച്ച് സുപ്രീം കോടതി. നിങ്ങൾ ഒരു കറുത്ത കോട്ടിട്ടത് കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവന് മറ്റുള്ളവരുടേതിനേക്കാൾ വിലയുണ്ടെന്ന് കരുതരുതെന്ന് ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, വിക്രംനാഥ്, BV നാഗരേഖ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് പ്രതികരിച്ചു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് നിരവധി പേരാണ് മരിച്ചത്. നിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക ില്ലെന്നും കോടതി ശാസനയുടെ സ്വരത്തിൽ പറഞ്ഞു. ഷൂട്ടിംഗ് താരം നമൻവീർ ബ്രാർ വെടിയേറ്റ് മരിച്ച നിലയിൽ. മൊഹാലി. ഇന്ത്യൻ ഷൂട്ടിംഗ് താരം നമർവീർ ബ്രാറിനെ പഞ്ചാബിലെ മൊഹാലിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. 28 വയസ്സായിരുന്നു. ആത്മഹത്യാ സാധ്യത പോലീസ് തള്ളി കളയുന്നില്ല. ട്രാപ്പ് ഷൂട്ടറായ നമൻവീറിന്റെ തലയിൽ ഒരു വെടിയേറ്റിട്ടുണ്ടെന്ന് മൊഹാലി ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലീസ് ഗുർഷൻ സിംഗ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഒറ്റൊടുത്തവരെ വീരനായകരാക്കുന്നു മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്തെ പുതിയ ലേഔട്ട് പ്ലാൻ വൈകുന്നു. ട്രെയിനിലെ കവർച്ച. UP സ്വദേശി അക്സർ ബാക്ഷയെ കണ്ടെത്താനായില്ല. രോഗം ഉമിനീറിലെന്ന് അയ്യപ്പനും പിള്ളയും. ഉമിനീർ പരിശോധിച്ച് രോഗനിർണയത്തിന് സ്റ്റാർട്ടപ്പ്. തിരുവനന്തപുരം. ഉമിനീർ പരിശോധിച്ചാൽ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളും കണ്ടെത്താമെന്ന് അയ്യപ്പനും പിള്ളയും. ഓമൈജീൻ അതാണ് പരിശോധനയുടെ പേര്. ജനിതക പരിശോധനയാണ് ഇതിനുള്ള കിറ്റും വികസിപ്പിച്ചു. ഇവരുടെ സ്റ്റാർട്ടപ്പാണ് സാജിനോം. സാധാരണ പിള്ളേരാണ് സ്റ്റാർട്ടപ്പ് ചുള്ളമാർ. ഇവിടെ അയ്യപ്പനും പിള്ളയും റിട്ടയർ ചെയ്ത വിദഗ്ധരാണ്. HNL ലൈഫ് കെയർ മുൻ CMD ഡോക്ടർ M അയ്യപ്പനും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി മുൻ ഡയറക്ടർ പ്രൊഫസർ M രാധാകൃഷ്ണൻ പിള്ളയുമാണ് കഥാപാത്രങ്ങൾ. ഉമിനീരിലൂടെ കണ്ടെത്താം അർബുദം, ഹൃദയ നാഡീ രോഗങ്ങൾ, പ്രത്യുൽപാദന വന്ധിതാ പ്രശ്നങ്ങൾ, മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്ന രീതി. ഗോഡ്സെയുടെ പ്രസംഗം വാട്സപ്പിലിട്ട SIക്ക് സ്ഥലം മാറ്റം. തിരുവനന്തപുരം. നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രസംഗം പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച അഡീഷണൽ SIക്ക് സ്ഥലം മാറ്റം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ASI രാധാകൃഷ്ണ പിള്ളയ തൃശൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഗോഡ്സെയുടെ പ്രസംഗം പരിഭാഷ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതിനെ കുറിച്ച് വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്തുകയും ASIക്ക് DCP മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അബദ്ധം പറ്റിയതാണെന്നായിരുന്നു ASIയുടെ വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്തിരുന്നു. ഇതിന് പുറമെയാണ് സ്ഥലം മാറ്റം. ചരമം. തോട്ടം രാജശേഖരന്റെ മകൻ തിരുവനന്തപുരം. എഴുത്തുകാരനും PR മുൻ ഡയറക്ടറുമായ തോട്ടം രാജശേഖരന്റെയും പരേതയായ ML രാധമ്മയുടെയും മകൻ പത്തനാപുരം മഞ്ചളൂർ തെക്കേ മുകളിലായി ആർട്ടിസ്റ്റ് സുജയ് തോട്ടം സുജയകുമാർ 58 നിര്യാതനായി. ഉലകം ചുറ്റും നാവികർക്കായി ഒരു നാടുണ്ട് പാലക്കുന്ന്. കാസർഗോഡ്. ഏത് കടലെടുക്ക് വഴി കപ്പൽ പോയാലും അതിൽ ഒരു പാലക്കുന്നുകാരനെങ്കിലും കാണും. ഉദമ പഞ്ചായത്തിലെ ചന്ദ്രഗിരി പുഴയുടെ തീരത്തുള്ള പാലക്കുന്നിൽ അത്രയേറെയുണ്ട് കപ്പൽ ജീവനക്കാർ. ഉലകം ചുറ്റുന്ന നാവികർക്ക് മാത്രമായി ഒരു നാവിക ക്ലബ്ബുള്ളതും ഈ നാടിന്റെ മാത്രം പ്രത്യേകത.
Mumbai leti recruitingil panggarita kapal jiwa nakar naik 95 tahun tolong kapal joli jeda maranatte muka muka kanan vidhya peta kapal jiwa nakar udah kutaima logatte adyatte samrababan palakunil kuti presiden kote kolam naviga club palakunu garuk ayat dolar itu arwad galilem adin selesu Mumbai mai benda peta kacchavaram kacchavara sahabang lu undai irno abade kapal le udyostar damasikunna idatta balam palakunu garu de sahabang lu de adta irno abade kapal jiwa nakar recruit jeda pol palakunu garu gairi peti pedic talugal kapalil poga takara mai irno adu yenatam kapal joli ke sanat driver beat garim nat garim kapal joli karai thalamurgalai adu turanda pol palakunu garu ladi kabum kapal jiwa nakarai Mumbai lenda natil madangi etiyavaram kapal norola afimukyam turarno baik itu dilakukan dana sahayam Why did the Dubai Benda Peta, ISO certification, Uyarna? Urja Samrasha, Audit Everybody, Anyway, Ulpatar Kai, Energy Money Mender Center, Vivida Danasahai Patadigal, Perkyabitsu. Yarnagulam CPML, R. Berkadere, Nadabadi Netaveril, CITO, Samstana Vice Presidentum. Janathinula, KSRT should Athi Pamba in the Kilake Hotel Turakum. General Kukudi Bekavuna, KSRT should Athi Petrol Pamba in the Kilake Hotel, Mandre K and Balagobal, Ulkaran Sayim. Baik tanjir dan anak-anak caranggil mandiri anda ni raju adik cerita baik kem. CPM branch sekretari maril, yuwadi galam, pudumuka galam. Kanor parti kongres ini munodi ayar membaca CPM branch sembilan galil sekretari sana dekik yuwadi galam, pudumuka galam branch salam modal. Kendera kemati beri CPM kurda yuwata telekem, Sri Panggal telekem, ninggal ini sujana yani itu branch sembilan am, antian turangiya kanor jilaiil, nupal seramat tolam Sri gal sekretari sana dekik kerjyo. Football kali kita kurangnya biar maricu Nisamuddin, yadapal. Football kali kedai pasangan tegar dan maidan itu kurangnya biar maricu. Canggaranggalam Cianur Sodesi Choleil Kabiran deh baga Nisamuddin anak pasangan itu maricu. Chowal ceraile arode kutugar topam. Kodi kerang ground deh football kali kita ini kurangnya biar gayanu. Natugar canggaranggalat esokar asupatri leliti canggilam resikan aila. Kodi kodi golatara school le plus one bidadari anak Nisamuddin Umma Fausia Sagodrenggal Siraj Faris. Rusabawa kia audiogya bebudi odai kabar takam. Kadinya deh basam niriad naya natan. Rusabawa arwad. Kurang kabar rakam, kerajaan ini audio ke bagaimana kalau ini matan jari, kocangan ini, cembet tapal ini kabar stanil, nanti. Meet the investor perbadi mai, Menteri P Raji, tiri mana dapat meet the investor perbadi kini leh, meet the investor asyik ini maya perbadi ay, wewasai Menteri P Raji, nur wadi ke mukalil, niscaya mula wewasai samramanggalan sahabanggalan mai, wewasai Menteri ini bagu pelih unna udiah kostra nartona, stiram asyik ini maya wedike inna turakkan kurikim. B Murali Dharan, Algeria ileki. Nuralgi, muda itu bersedia audio ke sana sendiri naik. Bidang sekali parlimen dari sekali sekali menteri, bi Murali Dharan, Algeria ini kita perpetu. Semua orang kenal ini, namaskaram. Dore, nanti, wartegal, sama begitu. Thank you for watching.